ലോകമെമ്പാടും ജോലി നേടുവാൻ പുതുവഴി തുറന്ന് SAP. BCOM, BBA, BSc, BA ബിരുദധാരികൾക്ക് ഫിനാൻസ് അക്കൗണ്ടിംഗ് മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക IHT കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് IHT കമ്പ്യൂട്ടർ കോളേജ്, പോലീസ് ലൈൻ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മോഡേൺ വസ്ത്രധാരണത്തെ ചൊല്ലി തർക്കം, ഭർത്താവ് ഭാര്യയെ നടുറോഡിൽ വെട്ടിക്കുന്നു. കന്യാകുമാരി തക്കലയിൽ ഭർത്താവ് ഭാര്യയെ നടുറോഡിൽ വെട്ടിക്കുന്നു. തക്കല തച്ചലോട് സ്വദേശിനി 31 വയസ്സുള്ള ജബ ബെർനിഷയാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ ഗുളികകൾ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ് 35 വയസ്സുള്ള എബർനേസറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയുടെ വസ്ത്രധാരണ രീതിയെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. ഇന്നലെ രാത്രിയാണ് സംഭവം. ടെമ്പോ വൻ ഡ്രൈവറാണ് എബനേസർ. ജബ കഴിഞ്ഞ 3 മാസമായി നെയ്യാറ്റിൻകരയിലെ സ്ഥാപനത്തിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നുണ്ട്. ദമ്പതിമാർക്ക് 2 മക്കളുമുണ്ട്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയതിനുശേഷം ജബയുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റമുണ്ടായെന്ന് പറഞ്ഞ് ദമ്പതിമാർക്കിടയിൽ വഴക്ക് പതിവായിരുന്നു. തർക്കം തുടർന്നതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ബന്ധുക്കളും ഇടപെട്ടു. തുടർന്ന് കുടുംബ വീട്ടിൽ ഇക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് എബനേസർ ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയത്. വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ദമ്പതിമാർ തമ്മിൽ വീണ്ടും വഴക്കുണ്ടായി. തുടർന്ന് ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ച അരിവാൾ കൊണ്ട് എബനേസർ ഭാര്യയെ ആക്രമിക്കുകയായിരുന്നു. ജബിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു. തലയ്ക്ക് മാരകമായി പരിക്കേറ്റ യുവതി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇതിനു പിന്നാലെയാണ് വീട്ടിലെത്തിയ എബനേസറിനെ ഉറക്ക ഗുളിക കഴിച്ച് അവശനിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുടെ മൃതദേഹം തക്കല പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കും. ആരോഗ്യത്തോടെ ജീവിക്കൂ. സി എം എള്ളെണ്ണ, മാതൃസ്നേഹം പോലെ പരിശുദ്ധം. സി എം എള്ളെണ്ണ, മാതൃസ്നേഹം പോലെ പരിശുദ്ധം.